നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണ ആ കിരീടം പോർച്ചുഗലിന് വേണം. അതെ, യൂറോ കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആയേക്കാം. കാരണം വയസ്സ് 39 ആ ഒരു യൂറോ കപ്പൊക്കെ നടക്കുമ്പോൾ. അടുത്ത വേൾഡ് കപ്പ് വരെ അദ്ദേഹം തുടരുമോ? നമ്മൾ റിയലിസ്റ്റിക്കായി ചിന്തിച്ചാൽ അതുണ്ടാവില്ല എന്നായിരിക്കും പറയുക. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ആള് എന്നുള്ളത് കൊണ്ടൊന്നും പറയാനും കഴിയില്ല. കാരണം ഈ പ്രായത്തിലും എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ മിക്കവാറും ഇത് അദ്ദേഹത്തിൻ്റെ അവസാന ഇൻ്റർനാഷണൽ ടൂർണമെൻ്റ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കിരീടം പോർച്ചുഗലിന് ലഭിക്കണം. അത് അവരുടെ ആരാധകർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമ്മൾ നോക്കുകയാണ് പോർച്ചുഗലിൻ്റെ ഈ യൂറോ കപ്പിലെ മത്സരങ്ങൾ എപ്പോഴൊക്കെയാണ്, അതുപോലെ ആരൊക്കെയാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. പോർച്ചുഗൽ ഇപ്പോൾ ഗ്രൂപ്പ് എഫിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവർക്കൊപ്പമുള്ളത് തുർക്കിയെ, പിന്നെ പോർച്ചുഗൽ, ചെച്ചി അതായത് ചെക്ക് റിപ്പബ്ലിക്ക്, ഒപ്പം പ്ലേ ഓഫ് പാത്ത് സിയിലെ വിന്നറും. ഈ 4 ടീമുകളാണ് ഗ്രൂപ്പ് എഫിലുള്ളത്. ഇപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ 2016 അവർ കിരീടം ചൂടിയ ആ യൂറോ കപ്പിൽ ഗ്രൂപ്പ് എഫിലായിരുന്നു എന്നൊക്കെ സാമ്യത പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും നിമിത്തങ്ങളൊക്കെ കണ്ടെത്താൻ വളരെ മിടുക്കരാണ് പലപ്പോഴും ഫുട്ബോൾ പ്രേമികൾ, ആരാധകർ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇതത്ര ഈസി, വളരെ ഈസി ഗ്രൂപ്പ് എന്ന് കരുതേണ്ട. എന്നാലും താരതമ്യേന എളുപ്പമുള്ള ഗ്രൂപ്പാണ്. പോർച്ചുഗലിൻ്റെ ഫിക്സർ നമ്മൾ നോക്കിയാണ്. ജൂൺ 18 അവർ ചെക്ക് റിപ്പബ്ലിക്കുമായിട്ട് കളിക്കും. ജൂൺ 22 തുർക്കിയക്കെതിരെ കളിക്കും. ജൂൺ 26 പ്ലേ ഓഫ് വിന്നർ സി, അതായത് പ്ലേ ഓഫ് പാത്ത് സിയിലെ വിന്നർക്കെതിരെയും കളിക്കും. ഇതാണ് പോർച്ചുഗലിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഫിക്സർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചെക്ക് റിപ്പബ്ലിക്കും തുർക്കിയെയും അത്ര ചെറിയ ടീമുകളായിട്ട് നിസ്സാരമായിട്ട് എഴുതി തള്ളേണ്ടതില്ല. അപ്പം ഒരു ഫൈറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം. എങ്കിലും ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് തന്നെ പോർച്ചുഗൽ മുന്നോട്ട് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ മികവിൽ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. മറ്റ് താരങ്ങളും മികച്ചവരാണ്. അതുകൊണ്ട് ഇത്തവണ ആ കിരീടത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സെൻ്റ് എത്താം.